ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു തീയൽ തയ്യാറാക്കി നോക്കിയാലോ ഉള്ളി തീയൽ പാവയ്ക്ക തീയൽ വെണ്ടയ്ക്ക തീയലൊക്കെ നമ്മൾ സാധാരണ തയ്യാറാക്കാറുള്ളതാണ് ഇന്ന് നമുക്ക് ഒരു മിക്സഡ് വെജിറ്റബിൾ തീയൽ തയ്യാറാക്കി നോക്കാം തീയലിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കഴുകി വൃത്തിയാക്കി മീഡിയം സൈസിൽ അരിഞ്ഞ പച്ചക്കറികൾ നാല് പച്ചമുളക് അരിഞ്ഞത് പതിനഞ്ച് ചെറുള്ളി രണ്ട് കപ്പ് തേങ്ങ ചിരകിയത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂണ് കുറച്ച് കടുക് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഇനി നമുക്ക് തീയൽ തയ്യാറാക്കാം പാൻ ചൂടാവാനായിട്ട് വെക്കുക ഇനി രണ്ട് കപ്പ് തേങ്ങ ചിരകിയതും അഞ്ച് ചെറുള്ളിയും ഈ പാനിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വറുത്തെടുക്കുക ഇനി തേങ്ങയല്ല ഒരേപോലെ വറുത്തെടുക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് നമ്മൾ ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിന് ശേഷം വറുക്കുക ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നത് ഇനി തേങ്ങ ഇതുപോലെ നല്ല ബ്രൗൺ ആകുമ്പോഴത്തേനും അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാവുള്ളൂ നമ്മൾ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു ബൗളിലേക്ക് ഈ തേങ്ങ വറുത്തത് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വെള്ളം ചേർത്താൽ തീയലിൻ്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് പതിനഞ്ച് ചെറുള്ളി അരിഞ്ഞതും നാല് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇത് അമ്മയുടെ റെസിപ്പിയിൽ തയ്യാറാക്കിയ തീയലാണ് ഏട്ടൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് അമ്മയുടെ തീയൽ എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈ തീയൽ തീർച്ചയായിട്ട് ഇഷ്ടപ്പെടും സാധാരണയായി മൺചട്ടിയിലാണ് തീയൽ വെക്കാറുള്ളത് കുക്കറിൽ വെച്ച് ഒരു വിസിലാകുമ്പോഴേക്കും പച്ചക്കറികൾ പെട്ടെന്ന് തന്നെ വേകും ഇനി കുക്കറിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുക ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ കൂടുതലും ഇടാറുള്ളത് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് കാണാൻ കഴിയുകയുള്ളൂ ഇനി പച്ചക്കറികൾ വെന്തതിന് ശേഷം നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ചെറുള്ളിയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളി അല്പം വെള്ളം കൂടി ചേർത്ത് പച്ചക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചാണ് എടുത്തത് ഇനി പച്ചക്കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക
ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തീയല് തിളച്ചതിന് ശേഷം കുക്കർ മാറ്റിവെച്ച് നേരത്തെ ഉള്ളി വഴറ്റാനെടുത്ത അതേ പാൻ തന്നെ എടുത്ത് നമുക്ക് കടുവറക്കാം. ഇനി പാൻ ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. നേരത്തെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസും കൂടി ഒന്ന് കാണുക. അതിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തീയല് റെഡി. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.